പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഓഗസ്റ്റ് മാസം 23 ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായവൻ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സന്തോഷത്തോടെ ഉണർന്ന് എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനകാരൻ പറഞ്ഞതുപോലെ ഈ പ്രഭാതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ടും, കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ടും, കർത്താവ് പരിപാലിക്കുന്ന വിധങ്ങൾക്കായിട്ടും, ഈ പകൽക്കാലം നമ്മളെ സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായിട്ടും ഒക്കെ നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. എല്ലാവരുടെയും അധരങ്ങളൊന്നും തുറന്നാട്ടെ. ആരും മൗനമായിരിക്കാതെ ആമേൻ, ആമേൻ. സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. അതരം തുറന്ന് പറ, കർത്താവെ അങ്ങ് നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം, അങ്ങ് പരിപാലിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം, അങ്ങ് സംരക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ആവശ്യമായ കാര്യങ്ങളിലെല്ലാം അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. കർത്താവെ, രാത്രിയിലും പകലും ഒരുപോലെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം എന്നൊക്കെ ഈ പ്രഭാതം ഒന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 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 നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. 148 സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നു, യഹോവേ സ്തുതിപ്പീൻ, യഹോവേ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്ന് യഹോവേ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സർവ്വസൈന്യവുമേ അവനെ സ്തുതിപ്പീൻ, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവേ അവനെ സ്തുതിപ്പീൻ, സ്വർഗാദി സ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവും ആയുള്ളവേ അവനെ സ്തുതിപ്പീൻ. ആമേൻ. എന്നിട്ട് 11 ഭാഗം പറയുന്നു, ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും, ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും, യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ആമേൻ ബാലന്മാരും, ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ, അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മീതെ വലുതായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ ലിസ്റ്റിൽ നിങ്ങളും ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. 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 നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ആമേൻ. കർത്താവേ, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയകരമായി അത്ഭുതകരമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തത്താൽ ഇവരെ മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആവശ്യങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവകൃപ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ആമേൻ. കർത്താവിൻ്റെ ദൂതന്മാർ ഇവരെ കാവൽ ചെയ്യണമേ. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നോക്കുകയും കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തിരുരക്തത്തിൻ്റെ മറവിൽ ഇവരെ സൂക്ഷിക്കുന്ന കൃപകൾക്ക് നന്ദി പറയുന്നു. അത്ഭുതകരമായി കർത്താവ് പരിപാലിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് വ്യക്തിപരമായി ഇന്ന് പകൽക്കാലത്തെ ആവശ്യങ്ങളിലൊക്കെയും അങ്ങയുടെ കൃപയുണ്ടാകണമേ. കർത്താവെ, രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഏതെങ്കിലും വിധത്തിൽ ശാരീരിക അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കൈയുടെ വിരലുകൾക്ക് നീരായിട്ട് ജോ അമ്മേൻ വേദനയായിട്ട് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ കൈകളുടെ വിരലുകൾ സൗഖ്യമാകട്ടെ, കൈയുടെ ജോയിൻറ്റുകൾ ആരോഗ്യമുള്ളതായി മാറട്ടെ, ഫ്ലെക്സിബിളായി മാറട്ടെ. അമ്മേൻ, കാര്യങ്ങൾ എടുക്കുവാൻ, കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആ ഫ്ലെക്സിബിലിറ്റി യേശുവിൻ്റെ നാമത്തിൽ, ആ വിരലിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണ്ടായതിനായി സ്തോത്രം. കഥാവേ, അതുപോലെ കൊറോണയാൽ ഭാരപ്പെടുന്നവർ സൗഖ്യമാകട്ടെ, അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം, സ്വസ്ഥതയും അമ്മേൻ പ്രത്യേകിച്ച് പ്രൊട്ടക്ഷനും പ്രാപിക്കുന്നതിനായിട്ട് സ്തോത്രം. ജോലി വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഇന്ന് പകൽക്കാലം ലോകമെമ്പാടും നടക്കുന്ന ആരാധനയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും ദൈവകീയ സാന്നിധ്യവും അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം. പരിശുദ്ധന്മാരുടെ വലിയ ഇടപെടൽ കർത്താവെ, ഇന്നത്തെ മീറ്റിങ്ങിൽ എല്ലായിടത്തും കാണുവാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു. തുടർന്ന് കർത്താവെ, നന്ദിയോടെ അങ്ങ് ആരാധിക്കുന്നു. ഞങ്ങളോട് ഈ പകൽക്കാലം സംസാരിക്കണമേ. ആലോചനയിൽ വലിയവനങ്ങാകിയാൽ സ്തോത്രം, പ്രവൃത്തിയിൽ ഭയങ്കരനങ്ങാകിയാൽ സ്തോത്രം,
അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലാത്തതിനായിട്ടും സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വം പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസങ്ങളിലെയും സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അനുഗ്രഹമാകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ആ വചനം കേൾക്കുവാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കിക്കൊടുക്കുക. ആമേൻ. വേദവശത്തിന് ഇങ്ങനൊരു വാക്യമുണ്ട്, പ്രസംഗികനില്ലാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ അവനെങ്ങനെ വിശ്വസിക്കും. അപ്പം നമ്മൾ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. ആമേൻ. കേൾക്കുക എന്നുള്ളത് അവരുടെ ജോലിയും വിശ്വസിക്കുക എന്നുള്ളത് അവരുടെ ജോലിയുമാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ. ഓരോ കുടുംബങ്ങളുടെ വിടുതലുകൾ നടക്കും. ആമേൻ. വ്യക്തികളുടെ വിടുതലുകൾ നടക്കും. അപ്പം അതിനുവേണ്ടി കർത്താവ് നമ്മളെ ആക്കി വച്ചിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും സമയം തക്കത്തിൽ ഉപയോഗിക്കുക, സമയം പാഴാക്കി കളയരുത്. ശരി, ഇന്നത്തെ സന്ദേശത്തിനായിട്ട് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. 1 കൊരിന്ത്യലേഖനം 10:12 1 കൊരിന്ത്യൻസ് 10:12. ആകയാൽ തൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഇന്നത്തെ നമുക്കറിയാം അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ഭാഗത്തു നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതം നമ്മളോട് സംസാരിക്കുന്ന വചനത്തിനായിട്ട് നമുക്ക് നമ്മുടെ ചെവികളെ കൂർപ്പിക്കാം. ഇവിടെ പറയാം, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അതായത് ഞാൻ, എനിക്കെന്തോ കഴിവുണ്ട്, ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ പിടിച്ചു നിൽക്കുക, ഞാൻ ബലത്തിൽ നിൽക്കുക എന്ന് തോന്നുന്നുവെങ്കിൽ വീഴാതിരിപ്പാൻ, ആ നിൽക്കുന്ന വ്യക്തി എന്ത് ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കണം, വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്നാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യത്തിലും ഒരു ഓവർ കോൺഫിഡൻസ് നമുക്കുണ്ടാകാൻ പാടില്ല. കോൺഫിഡൻസ് നല്ലതാണ്. ആമേൻ. നമുക്ക് കോൺഫിഡൻസ് ഉള്ളത് നല്ലതാണ്. പക്ഷേ അത് ഓവർ കോൺഫിഡൻസ് ആയി പോയി കഴിഞ്ഞാൽ അത് അഹങ്കാരത്തിൻ്റെ ആരംഭമായി മാറും. ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളോട് എതിർത്ത് നിൽക്കും. അപ്പോൾ ചിലർ പറയുന്നില്ലേ, ആ എനിക്കിപ്പോൾ എന്നാ പ്രശ്നം, എൻ്റെ കയ്യിൽ ഇത്രയും രൂപയുണ്ട്, അത് ഓവർ കോൺഫിഡൻസ് ആണ്. അല്ലെങ്കിൽ എനിക്ക് എന്നാ പ്രശ്നം, എനിക്ക് പിടിപാടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്നാ പ്രശ്നം, എനിക്ക് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ആരോഗ്യമുണ്ട് എന്നൊക്കെയുള്ള ഒരു തോന്നൽ. അതാ പറഞ്ഞ് നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ, അവൻ എൻ്റെ കഴിവിനാൽ നിൽക്കുന്നു, എൻ്റെ ബലത്താൽ, എൻ്റെ പൈസയാൽ, എൻ്റെ ഇൻഫ്ലുവൻസിനാൽ, അല്ലെങ്കിൽ എനിക്ക് അറിവുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് കഴിവുള്ളത് കൊണ്ട് ഞാൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ എന്ത് ചെയ്യത്തെന്ന് പറഞ്ഞ് വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഈ പ്രഭാതത്തിൽ ഓർമ്മിക്കുന്നത്. നമുക്കറിയാം 1 ശൗമ്യേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ദാവീദിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഗോലിയാത്തിനെ നമ്മൾ കാണുന്നുണ്ട്. ഗോലിയാത്ത് ഭയങ്കര ഹൈറ്റും ഭയങ്കര വെയ്റ്റുമുള്ള പാർട്ടി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ആ വലിപ്പം കാരണമാണ് അന്ന് ദാവീദിൻ്റെ സഹോദരന്മാരും മറ്റ് പട്ടാളക്കാരും ഒക്കെ അവൻ്റെ അടുക്കിൽ നിന്ന് ഓടി പേടിച്ചു മാറിപ്പാറി പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഗോലിയാത്ത് അവൻ്റെ ശാരീരിക കായിക ബലത്തിലാണ് ആശ്രയിക്കുകയും ദാവീദിൻ്റെ അടുക്കിലോട്ട് വരുമ്പോൾ ദാവീദിനോട് പറഞ്ഞു, നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ എന്നാ നായോ എന്ന് ചോദിച്ചു. എന്നിട്ട് പിന്നെ പറഞ്ഞു, ഫിലിസ്തീൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിൻ്റെ മാംസം ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ കാണിക്കുന്നത് ഗോലിയാത്ത് ഓവർ കോൺഫിഡൻ്റ്, ഭയങ്കര കോൺഫിഡൻസിലാണ്. ഗോലിയാത്ത് ഗോലിയാത്തിൻ്റെ ബലത്തിൽ, ഗോലിയാത്തിൻ്റെ കഴിവിൽ, ഗോലിയാത്തിൻ്റെ ശക്തിയിൽ, ഗോലിയാത്തിനുള്ള ആ കായിക ബലത്തിലാണ് ആ കുഞ്ഞു ദാവീദിനെ നേരിടുവാനായിട്ട് ദാവീദിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അപ്പോൾ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, നീ വരുന്നത് നിൻ്റെ കുന്തവും വേലും ഒക്കെ ആയിട്ടാണ്, എന്നാൽ ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ നേരെ വരുന്നു. ഞാൻ വരുന്നത് എങ്ങനെയാ, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് നിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അപ്പം അവൻ നമ്മുടെ ഗോലിയാത്ത് നിൽക്കുന്നതോ ഗോലിയാത്തിൻ്റെ ബലത്തിൽ, ദാവീദ് നിൽക്കുന്നതോ ദാവീദ് നിൽക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ബലത്തിൽ അവൻ. അപ്പം ഈ രണ്ടുപേരെയും കണ്ടാട്ടെ. അപ്പം ഇദ്ദേഹം ഓവർ കോൺഫിഡൻ്റ് ആരാ, ഗോലിയാത്ത്. കാരണം അങ്ങേർക്ക് കഴിവുണ്ട്, അങ്ങേർക്ക് പ്രാപ്തിയുണ്ട്, അങ്ങേർക്ക് ശാരീരിക ബലമുണ്ട്, കുന്തമുണ്ട്, വേലുണ്ട്, പരിചയമുണ്ട്, ഇതെല്ലാം വേണ്ട, താൻ ഓവർ കോൺഫിഡൻ്റ്, നിന്നെ ഇന്ന് കീറിക്കളയുമെന്നാണ് പറഞ്ഞത്. ദാവീദ് പറഞ്ഞു, ഞാൻ നിന്നിടയ്ക്ക് വരുന്ന വേലും കുന്തവും ബാളും പരിചയമായിട്ടൊന്നുമല്ല, ഞാൻ വരുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നത്. സ്തോത്രം. അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കി, ആ മേൻ എന്താ സംഭവിച്ചത്? ഓവർ കോൺഫിഡൻ്റ് ആയി നിന്ന ഗോലിയാത്തും ആമേൻ കർത്താവിൽ ആശ്രയിച്ച് നിന്ന ദാവീദും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളും നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഒരിക്കലും ലോകത്തിൽ ആശ്രയിച്ച് ഞാൻ മിടുക്കനാണ്, എന്നെ കൊണ്ട് സാധിക്കും, എന്നെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല, എന്നെ ആർക്കും നശിപ്പിച്ച് കളയാൻ കഴിയത്തില്ല, ഞാൻ എന്നുള്ള ചിന്തകൾ വിട്ടിട്ട് ആമേൻ ദൈവത്തിൽ ആശ്രയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നമ്മളെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പം അതുകൊണ്ട് നമ്മുടെ
ശക്തിയും നമ്മുടെ ബലവും നമ്മുടെ സങ്കേതവും ആരായിരിക്കണം? കർത്താവായിരിക്കണം. എനിക്ക് ഞാനൊരു കഥ പറയാം നിങ്ങളോട്. ഒരിക്കൽ ഒരു മിടുക്കനായ ഒരു പയ്യൻ, സ്കൂളിൽ പഠിക്കുന്ന പയ്യൻ, ഇവൻ മാത്സിനകത്ത് ഭയങ്കര മിടുക്കനം, മാത്സിനകത്ത് ഭയങ്കര മിടുക്കനം. ഇവൻ്റെ മിടുക്കിൽ ടീച്ചർമാർ പോലും അതിശയിച്ച് നിൽക്കുക. ടീച്ചർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ മിടുക്കനാ മിടുക്കനാ എന്ന് പറഞ്ഞ് പാട്ട് പാടുമായിരുന്നു, കാരണം അത്രയ്ക്ക് മിടുക്കനം. അപ്പം എന്തുപറ്റി, എക്സാം വന്നപ്പോൾ ഇവൻ മാത്സ് പഠിക്കത്തില്ല, കാരണം മാത്സ് ഇവൻ ഭയങ്കരമായിട്ട് അറിയാം. അതുകൊണ്ട് ഇവൻ അങ്ങ് ഓവർ കോൺഫിഡൻ്റ് ആയിപ്പോയി, ബാക്കി സബ്ജക്റ്റുകളൊക്കെ പഠിച്ചു. അവസാനം റിസൾട്ട് വന്നപ്പോൾ മാത്സിന് ഏറ്റവും മാർക്ക് കുറഞ്ഞു പോയത്, കാരണം അവനങ്ങ് ഓവർ കോൺഫിഡൻ്റ് ആയിപ്പോയി, എനിക്കെല്ലാം അറിയാം. അതുകൊണ്ട് മാത്സിൻ്റെ പരീക്ഷകളൊന്നും അവൻ സയൻസാണ് പഠിക്കുന്നത്. അപ്പോൾ എന്തുപറ്റി, അവന് നഷ്ടപ്പെട്ടതെന്തോ, മാത്സ് പ്രതീക്ഷിച്ച മാർക്ക് അവന് സ്കോർ ചെയ്യുവാൻ പറ്റിയില്ല, കാരണം ഓവർ കോൺഫിഡൻ്റ് ആയിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഒന്നിലും നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആയി പോകരുത്. നമ്മുടെ ബലത്തിലോ നമ്മുടെ ശക്തിയിലോ നമ്മുടെ വിദ്യാഭ്യാസത്തിലോ അമേൻ നമുക്ക് ഉള്ള ഇൻഫ്ലുവൻസുകളിലോ അല്ലെങ്കിൽ നമുക്കുള്ള ബാങ്ക് ബാലൻസിലോ ഒന്നും അമേൻ നിൽക്കുന്നവൻ വീഴാ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അപ്പം നമുക്കൊരു തോന്നലൊരു ഞാൻ എൻ്റെ ബലത്തിൽ നിൽക്കുക, ഗോലിയാത്തിന് തോന്നിയതുപോലെ, അല്ലെ ആ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിന് തോന്നിയില്ല, മാത്സല്ലേ എനിക്കറിയാം, എന്തോ നോ പ്രോബ്ലം എന്നുള്ള ചിന്തയിൽ നിന്ന് കഴിഞ്ഞാൽ, ഓവർ കോൺഫിഡൻ്റ് ആയി പോയി കഴിഞ്ഞാൽ എന്തു പറ്റും, നമുക്ക് നന്മ അനുഭവിപ്പാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒന്ന് ശോമേലിൻ്റെ പുസ്തകം 2:9 ഒൻപതാം ഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്, സ്വന്തം ശക്തിയാൽ ഒരുത്തനും ജയിക്കുകയില്ല. സ്വന്തം ശക്തിയാൽ ഒരുത്തനും ജയിക്കുകയില്ല. വൺസ് അഗൈൻ, സ്വന്തം ശക്തിയാൽ ഒരുത്തനും ജയിക്കത്തില്ല. ആമേൻ. ജയത്തിന് കുതിര വ്യർത്ഥമത്രേ. ആമേൻ ആമേൻ. ജയത്തിന് കുതിര വ്യർത്ഥമത്രേ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവർ, ഏതെങ്കിലും കാര്യത്തിൽ നമ്മളങ്ങ് കോൺഫിഡൻ്റ് ആയി പോയാൽ, പാട്ടുകാർ പറയും ആമേൻ ഞാൻ എനിക്ക് പാടാനറിയാം, ആമേൻ ഒരു കാര്യം നമ്മൾ ചെയ്ത് കുറേ നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് തോന്നും ഞാൻ എനിക്ക് എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ് എന്നുള്ള ആ ചിന്ത വിട്ടിട്ട് ഞാൻ ദൈവത്തിൻ്റെ കൃപയിലാണ് നിൽക്കുന്നത്, കൃപയില്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, കൃപയില്ലാതെ എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല, ഞാൻ സ്വന്തം ശക്തിയിൽ ആർക്കും ഒരിക്കലും ജയിക്കത്തില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച്, കർത്താവിൻ്റെ ബലത്തിൽ ആശ്രയിച്ച്, കർത്താവിൻ്റെ ജ്ഞാനത്തിലും കർത്താവിൻ്റെ കൃപയിലും പിടിച്ചു നിന്നാൽ നമുക്ക് മുന്നേറുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ആമേൻ, ഒരു കാര്യത്തിലും നമുക്കൊരു ഓവർ കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്നു, എൻ്റെ കഴിവുണ്ട്, എൻ്റെ ബുദ്ധിമുണ്ട്, എനിക്ക് കഴിയും, പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതല്ല, എനിക്ക് എന്നാ പ്രയാസം, ആ ഒരു തോന്നൽ വിട്ടിട്ട് ദാവീദിനെ പോലെ ഞാൻ യഹോവയുടെ നാമത്തിൽ നിൽക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ ഞാനായിരിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ ഞാൻ ജോലി ചെയ്യുന്നു, യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ എനിക്ക് മാർക്സ് കിട്ടുന്നു, യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ ഞാൻ ജീവനോടിരിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ ഞാൻ മുന്നേറുന്നു, ഇനിയും ഉള്ള സാഹചര്യങ്ങളെ കൃപയാൽ ഞാൻ ഓവർകം ചെയ്യും എന്നുള്ള ആ ചിന്തയും വാക്കുകളും നമ്മൾ ഇന്ന് പുറത്തു വരട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഓവർ കോൺഫിഡൻ്റ് ആകുമ്പോൾ അത് പ്രൗഡായി അഹങ്കാരമായി മാറും, അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കും. അതുകൊണ്ട് ബി ഹംബിൾ. ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലെസ് യു.